മുല്ലപ്പെരിയാർ വിഷയത്തിൽ മാർച്ച് മുപ്പത്തിയൊന്നിന് വാദം കേൾക്കുമെന്ന് സുപ്രീംകോടതി വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചതിന് പിന്നാലെയാണ് നടപടി ഹർജികളിൽ വ്യാഴാഴ്ച വാദം കേൾക്കണമെന്ന് തമിഴ്നാടിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ കോടതിയിൽ ആവശ്യപ്പെടുകയായിരുന്നു മുല്ലപ്പെരിയാർ വിഷയത്തിൽ മാർച്ച് മുപ്പത്തിയൊന്നിന് വാദം കേൾക്കുമെന്നാണ് സുപ്രീം കോടതി ഇന്ന് പറഞ്ഞത് കേരളവും തമിഴ്നാടും വിഷയത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നതായി സംസ്ഥാനത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ജയദീപ് ഗുപ്ത കോടതിയെ അറിയിച്ചു വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് മാർച്ച് ഇരുപത്തിനാലിന് രണ്ട് സംസ്ഥാനങ്ങളോടും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിനായി മേൽനോട്ട സമിതിയെ ചുമതലപ്പെടുത്തുമെന്നും കോടതി പറഞ്ഞു കേരളം ഉന്നയിച്ച പുതിയ അണക്കെട്ട് എന്ന ആവശ്യം സംബന്ധിച്ചും കോടതി നിരീക്ഷിച്ചിരുന്നു ഈ വിഷയം മേൽനോട്ട സമിതിക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കുവാൻ ശുപാർശ നൽകാമെന്നാണ് വ്യക്തമാക്കിയത് നിലവിലുള്ള അണക്കെട്ടിന്റെ താഴത്തെ ഭാഗങ്ങളിൽ പുതിയത് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കണമെന്നും ജലനിരപ്പ് നൂറ്റിനാൽപ്പത്തിരണ്ട് അടിയിൽ നിന്ന് നൂറ്റിനാൽപ്പത് അടിയായി ക്രമീകരിക്കണമെന്നും കേരളത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ കഴിഞ്ഞയാഴ്ച ബെഞ്ചിനെ അറിയിച്ചിരുന്നു അണക്കെട്ട് ശക്തിപ്പെടുത്തുന്നതിന് സമഗ്രമായ നടപടി വേണമെന്നാണ് കോടതിയുടെ നിരീക്ഷണം പ്രശ്നം ഇരു സംസ്ഥാനങ്ങളെയും ബാധിക്കുന്നുണ്ടെന്നും ഇരു ഇരുവിഭാഗത്തിന്റെയും താല്പര്യം സുരക്ഷിതമാക്കാനും ആരും പരസ്പരം കുറ്റപ്പെടുത്താതിരിക്കുവാനും ശ്രമിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു തന്ത്രപ്രധാനമായ വിഷയമായതിനാൽ ഇക്കാര്യത്തിൽ നീതിപീഠത്തിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കണമെന്നാണ് തമിഴ്നാടിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ബെഞ്ചിനെ അറിയിച്ചത് അറ്റകുറ്റപ്പണികളിലൂടെ അണക്കെട്ടിന്റെ സുരക്ഷിതത്വം നിലനിർത്തുന്നതിന് ഒരു പരിധിയുണ്ടെന്നായിരുന്നു മുൻപ് സുപ്രീം കോടതിയിൽ കേരളം അറിയിച്ചിരുന്നു കേരളം സമർപ്പിച്ച ഹർജികളിൽ നിലവിലുള്ള അണക്കെട്ട് ഡീ ചെയ്യാനും പുതിയ അണക്കെട്ട് നിർമ്മിക്കാനും ആവശ്യപ്പെടുന്നുവെന്ന് തമിഴ്നാട് ചൂണ്ടിക്കാണിച്ചു അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇത് പൂർണ്ണമായും അനുവദനീയമല്ല അണക്കെട്ട് ജലശാസ്ത്രപരമായും ഘടനാപരമായും ഭൂകമ്പപരമായും സുരക്ഷിതമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നായിരുന്നു കേരളത്തിന്റെ ഹർജികളിൽ തമിഴ്നാടിന്റെ മറുപടി ന്യൂസ് ഡെസ്ക്